ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്ന് നമ്മൾ രാവിലത്തെ റെസിപ്പിയാണ്. അപ്പോൾ അതാ കുറച്ച് ആട്ടമാവ് എടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഇനി കുറച്ച് ഈച്ച വെള്ളം വെച്ചിട്ടിങ്ങനെ കുഴച്ചുണ്ടാക്കുക. ആട്ടമാവ് കുഴക്കാനൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? എന്നാലും ഞാനൊന്ന് കാണിച്ചു തരുവാണ്. ചിലവർക്ക് വെള്ളം അധികമാവും, ചിലവർക്ക് വെള്ളം കുറവാവും. എനിക്കും അങ്ങനെയൊക്കെ സംഭവിക്കലുണ്ട്. ഇനിയിപ്പോൾ ഇതെങ്ങനെയെന്നൊന്നും അറിയില്ല. ഇനി തിണ്ടുമ്പോൾ ഇട്ടിട്ട് കുഴക്കണം, എന്നാലാണ് നല്ലവണ്ണം കുഴയുള്ളൂ. മാവിൽ കുറച്ച് വെള്ളം അധികം കഴിക്കണം. അപ്പോൾ കുറച്ച് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഉണ്ട് കുഴച്ചെടുക്കുക. അപ്പം നന്നായി കുഴച്ചിട്ടുണ്ട്. ഇനി കുറച്ചു നേരം അവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് ചപ്പാത്തിക്ക് മസാലക്കറി ഉണ്ടാക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് സോയാബീൻ ചൂടുവെള്ളത്തിൽ ഇട്ട ചിക്കനാണ്. അതൊരു 10 മിനിറ്റ് ഇരിക്കട്ടെ. അപ്പത്തിന് മസാല ഉണ്ടാക്കാം. ഒരു ചട്ടി വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടാവുമ്പോൾ ലേശം വെളുത്തുള്ളി ഇഞ്ചി അരിഞ്ഞതാണ്, ചതച്ചിക്ക എല്ലാം അരിഞ്ഞിക്കാണ്. കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 സവാള അരിഞ്ഞിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വാടി വരട്ടെ. ഉള്ളി കുറച്ചൊക്കെ വാടി വന്നിട്ടുണ്ട്. അതിക്ക് 2 തക്കാളി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുകയാണ്, 2 പച്ചമുളകും. ഞാൻ അതും ഒന്ന് നന്നായി വെന്ത് വരട്ടെ. നമ്മുടെ തക്കാളി ഇതൊക്കെ ഏകദേശമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് പൊടികളിട്ട് കൊടുക്ക. അതാ പൊടിയൊക്കെ തട്ടിപ്പോയി. ആ പ്ലേറ്റിലൊക്കെ ഒരുപാട് വെച്ചതായിരുന്നു, മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ. തിണ്ടൊക്കെ തോത്തി തുടച്ചാ കേട്ടോ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതൊക്കെ ഒന്ന് വാരിയെടുത്ത്. മുളകും പൊടി ഉണ്ട്, മല്ലിപ്പൊടി ഉണ്ട്, മഞ്ഞൾപ്പൊടി ഉണ്ട്, ഗരം മസാല ഉണ്ട്. ഞാൻ അതൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നല്ലോണം ഒന്ന് പച്ചമണം പോകുന്ന വരെ ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. വല്ലാതെ വെള്ളം കൂടാനും പറ്റൂല, അപ്പോൾ കുറച്ചീച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതൊക്കെ ഒന്ന് വേവട്ടെ, 1-5 മിനിറ്റ് വേവിക്ക. അപ്പം നമ്മുടെ മസാലയൊക്കെ വെന്ത് സോയാബീൻ പിഴിഞ്ഞെടുത്തിട്ട് അതിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇട്ട് കൊടുക്കണ വീഡിയോ ഓണായിട്ടില്ല. ഇന്നെന്താ തുടക്കം മുതൽക്ക് തന്നെ എന്തൊക്കെയോ പെസക്. ഗോതമ്പിലാണ് ചെയ്ത് മാവിൽ വെള്ളം കൂടി, പൊടിയാണ് ചെയ്ത് തട്ടിയും പോയി. ഇതാണ് ചെങ്കിൽ വീഡിയോ ഓണായിട്ടില്ല. എന്തായാലും സോയാബീൻ ഒക്കെ ഇട്ടിക്കണ, ഇനി ഒന്ന് നല്ലോണം തിളക്കട്ടെ. ഒന്ന് മൂടി വെച്ചിട്ട് ഒന്നുകൊണ്ട് വേവിച്ചെടുക്കുക.
ഇപ്പം നമ്മുടെ സോയാബീനത്തെ വെള്ളമൊക്കെ വറ്റിക്കണു. നല്ലോണം മസാല പോലെ ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ കറി ഇവിടെ ശരിയായി. മസാലക്കറി ചപ്പാത്തിക്ക് നല്ല അടിപൊളി ടേസ്റ്റാണ് സോയാബീൻ മസാല ഉണ്ടാക്കിയാൽ. ഇനി നമുക്ക് ചപ്പാത്തി പരത്തി ചുടാം. അപ്പോൾ ഒന്നും കൂടി നന്നായി കുഴക്കാണ്. കറി ആദ്യമാണ് ശരിയാക്കി വെച്ചാൽ പിന്നെ വേണ്ടവർക്ക് ചപ്പാത്തി ചുടണത് ചുടണത് കൊടുത്തിട്ട് കഴിക്കാമല്ലോ. അതാണ് മസാലനെ ആദ്യം റെഡിയാക്കി വെക്കണം. അപ്പോൾ നമ്മൾ മാവ് ഇതാ ഒക്കെ ബോളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചപ്പാത്തി പ്രസ്സിൽ ഒക്കെ അമർത്തി വെക്കുകയാണ്. ഒക്കെ പ്രസ് ചെയ്ത് വെച്ചാൽ പിന്നെ പരത്തലും ചുടലും ഒപ്പം ചെയ്യാമല്ലോ. അതാണ് ഒരാളെന്നെ അങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ പറ്റൂ. അപ്പോൾ അതൊക്കെ പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയൊക്കെ പരത്തിണ്ടാക്കാം. പരത്തലും ചുടലും ഒപ്പം ചെയ്യൂ കേട്ടോ. ഗ്യാസിൻ്റെ അടുത്ത് തന്നെ വെച്ചിട്ടല്ലേ വരത്തണം. കണ്ടില്ലേ ചപ്പാത്തി പരത്തിയത് കുഴപ്പമൊന്നുമില്ലല്ലോ. ഒന്നിങ്ങനെ അമർത്തി കൊടുത്താൽ എല്ലാ ഭാഗവും ഒരുപോലെയാണ് പൊള്ളച്ചോളും. നല്ല വേവും ചെയ്തോളും. അപ്പം നമ്മൾ ചപ്പാത്തി മുഴുവനും ചുട്ടെടുക്കുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്ക് ഇടുക, ഷെയർ ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പം നമ്മളൊക്കെ ചുട്ടെടുക്കൽ കഴിഞ്ഞു. ഇനി കഴിക്കുകയാണ്. ചപ്പാത്തിയും കട്ടനും സോയാബീനും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണു. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരണ്ട്. അതുവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.